പാലക്കാട് ഒറ്റപ്പാലത്തിനടുത്ത് കുളിക്കാനിറങ്ങി തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട എഴുപത്തി ഒൻപത് കാരി രക്ഷപ്പെടാനായി മരക്കൊമ്പിൽ തൂങ്ങി നിന്നത് മണിക്കൂറാണ് ഒറ്റപ്പാലം സൗത്ത് പനമണ്ണ പൂക്കാട്ടുശേരി പൂക്കാട്ടുകുറശ്ശേരി ചന്ദ്രമതിയാണ് ഒഴുക്കിൽ നിന്ന് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടത് ആ രക്ഷപെടലിൻ്റെ കഥ കേൾക്കാം പ്രിയ ഇളവള്ളി മഠം ചന്ദ്രമതിയമ്മയുടെ വീട്ടിൽ നിന്നാണ് ചെയ്യുന്നത് പ്രിയ കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകമുണ്ട് തുടങ്ങാം ശേജി പൂക്കാട്ടുകുറി ചന്ദ്രമതി എന്ന പുലിക്കുട്ടിക്കൊപ്പമാണുള്ളത് കർക്കിടകം ഒന്നിന് തോട്ടിലൊന്നും മുങ്ങി കുളിക്കാന്ന് വെച്ച് പുലർച്ചെ ആറു മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കക്ഷി പക്ഷെ തിരിച്ചു വന്നത് വൈകിട്ട് അഞ്ചു മണിക്കാണ് കാരണം കുളി നടന്നില്ല പകരം വലിയൊരു വലിയൊരു സാഹസിക കഥയാണ് ഇവരുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടായത് അല്ലേ എന്നാലും അതെ ശരിക്കും മുങ്ങി തോട്ടിലും മുങ്ങും ഒക്കെ ചെയ്തേ മുങ്ങി കുളിക്കാൻ പോയി എങ്ങനെയാ വെള്ളത്തിൽ പെട്ടത് വെള്ളത്തിൽ പെട്ടത് നായ വന്നു ഇവിടെ നായുണ്ട് ണ്ട് അപ്പൊ അതിനെ ആട്ടി എറിഞ്ഞു ഞാൻ ആട്ടി എറിഞ്ഞപ്പോ പിന്നാക്കം കാര്യത അങ്ങനെ കുറേ ദൂരം ആ ഒരു പൊടുന്നു മീറ്റർ ഒക്കെ ഒഴുകിണ്ടാവും ആ അതൊക്കെ ഒഴുകിണ്ടാവും അപ്പൊ ഒരു മരം കിട്ടി ചൊടലിക്ക് ഒരു ചൊടലി ഈ പാറകത്തിന്റെ നമ്മളീ വാതിലൊക്കെ തേച്ച് പോറില്ലേ ആ ഒരു മരം കിട്ടിയ മരം ഒരു അത്രക്ക് വലിപ്പൊന്നും മരം അതിനെ പിടിച്ച് നിന്നു നല്ല പിടിച്ച് നിന്നു വിളിക്കാനും നിലവിളിക്കാനൊന്നും തോന്നി ആരുമില്ല ഏയ് വീടൊന്നുമില്ല പിടിച്ചു നിക്കുമ്പോ എന്താ തോന്നി പേടിച്ചോ പേടിച്ചു ആ വീട്ടിലുള്ളവരെ കാണാനില്ലല്ലോ എന്നെ തെരഞ്ഞിട്ട് ആരും വരുന്നില്ലല്ലോ എന്ന് മനസ്സിൽ വിചാരിക്ക അങ്ങനെ കൊറേ നേരം നിന്നും ഇവര് കാണുന്നവരെ നിന്നും നാലുമണിയായിരുന്നു അതുവരെ നിന്നു ഒന്നുമില്ല ഒന്നുമില്ല ഒന്നും കഴിച്ചില്ല എപ്പോഴും കുളിക്കാൻ പോവാറുണ്ടോ പോവാരില്ലേ ഇടക്കേ പോലുള്ളേ ഇത് കർക്കട കൂടി കുഴിക്കാൻ പോയി നന്ദിയല്ലേ ചെറുപ്പത്തിലൊക്കെ നന്നായി ആ നല്ല അപ്പൊ ഭയങ്കരമായിട്ട് നീന്തും

പിന്നെ ഉപ്പേരി സാമ്പാർ ഉപ്പേരി സാമ്പാർ ഉപ്പേരി വേറെ അതൊന്നുമില്ല പാലും ഏയ് ഒന്നുമില്ല മറ്റേ സസ്യേതരൊന്നുമില്ല ഏന്നുമില്ല മുഴുവൻ ഹീറോയിനാണ് ഏഹ് പേര് അഭിനന്ദിക്കാനൊക്കെ ആരെയും വിളിച്ചില്ല ആ ആരെയും വിളിക്കാൻ തോന്നിയില്ല മനസ്സൊരുണ്ടോ തോന്നുന്നുണ്ട് എന്താ തോന്നുന്നു ഇപ്പൊ ഒരു സുഖം തോന്നുന്നുണ്ട് ഇനി ഞാൻ തന്നെ തന്നെ വന്ന ദീവം തന്നെ പോട്ടേന്നു വിചാരം ആ അല്ലാത്തൊരു കുളിയായി പോയില്ലേ കുളിയായി പോയി എന്തായാലും കൊറത്തി പറഞ്ഞതിലാണ് വിശ്വാസം വരെ അതെ അമ്മ എൺപത്തിനാലല്ല നൂറും കിടക്കും ഉറപ്പാ ഏ അത്ര മനോധൈര്യമാണ് പി ജി ഇങ്ങനെയുള്ള മനോധൈര്യമുള്ള ആൾക്കാരെ കാണുമ്പോഴാണ് നമ്മളൊന്നും ഒന്നല്ല എന്ന് വളരെ സന്തോഷത്തിന്റെ ഒരു നിമിഷങ്ങളാണ് ആ ചിരിമതി ഒന്നൊന്നര ചിരിയാണ് പുലിക്കുട്ടിയുടെ അല്ലേ ദൈവം പിന്നിലും ഉണ്ടായി നമ്മൾ നിമിഷങ്ങളിലൂടെ കടന്നുപോയി ആ ആ ദിവസം ഒരു 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 ദിവസത്തിന്റെ ഇടയിലാണ് ഇങ്ങനെയുള്ള സന്തോഷമുള്ള കൂടി പ്രിയ അമ്മയ്ക്ക് നൂറ് വയസ്സുവരെ ആയുസോടെ ഇരിക്കട്ടെ നമ്മുടെയൊക്കെ പ്രാർത്ഥനയുണ്ട് പക്ഷേ അതിന്റെ കൂട്ടത്തിൽ ചില ഉപദേശങ്ങളും ചിലരൊക്കെ തരുന്നുണ്ട് മുരളീവിക്കെ പറയുന്നു ഇത്രയും മുന്നറിയിപ്പുണ്ടായിട്ടും തോട്ടിലും പുഴയിലും വെള്ളച്ചാട്ടത്തിൽ ഒന്നു പോയി കുളിക്കരുത് എന്ന് ആ പുലിക്കുട്ടിയെ ഒന്ന് ബോധവൽക്കരിച്ചിട്ടേ പ്രിയ പോകാവൂ എന്ന് അതേപോലെ പുലിക്കുട്ടിയുടെ രണ്ടാം ജന്മമാണ് ആശംസകൾ ഇനി ഒരുപാട് കാലം ജീവിക്കട്ടെ എന്ന് റോബിൻസൺ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇനി ഒരു സാഹസത്തിലൂടെ മുതിരണ്ട എന്ന സ്നേഹപൂർവ്വം ചന്ദ്രമതി അമ്മയോട് പറയുക എന്റെ സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കാം എന്തായാലും അസാധാരണമായ ഒരു 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 എന്താണ് ഒരു രക്ഷപെടലിൻ്റെ കഥയാണ് പത്ത് മണിക്കൂറൊക്കെ എഴുപത്തൊൻപത് വയസ്സായ മുഖത്തിപ്പോൾ അതിൻ്റെ ഒന്നും ഒരു ഭയമല്ല നല്ല നിറഞ്ഞ ചിരിയാണല്ലേ അതാണ് ആത്മവിശ്വാസം എന്ന് പറഞ്ഞത് രാവിലെ പറഞ്ഞ പോലെ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരം സന്ദർഭങ്ങളെ അതിജീവിക്കാൻ കഴിയൂ നല്ല ചിട്ടയായ ജീവിതം ആത്മവിശ്വാസം ഒക്കെ ആണ് ആ അമ്മയ്ക്ക് കരുത്തായിട്ടുള്ളത്